ഹായ് ടിപ്ടേക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പഠിക്കാൻ പോകുന്നത് 10-ാം ക്ലാസ്സിലെ അരിത്തമാറ്റിക് പ്രോഗ്രഷനിലെ സംസാണ്, തുകകൾ. നോക്കിയേ, ഇപ്പോൾ ഞാൻ ഉദാഹരണമായിട്ട് 2, 4, 6 ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 3 പദങ്ങൾ എടുത്തു. ഇനി ഞാനിത് കൂട്ടി നോക്കാൻ പോകണം. നോക്കിയേ, ശ്രദ്ധിച്ച് നോക്കുക. 2 + 4 + 6 എന്ത് കിട്ടും നമുക്ക് കൂട്ടുമ്പോൾ? 6 × 4 = 12 അല്ലേ. ഈ സമാന്തര ശ്രേണിയിലെ മധ്യത്തെ പദം നോക്കിയേ, 4 അല്ലേ. ഈ 4 ഞാൻ 3 കൊണ്ട് ഗുണിക്കുകയാണ്, എന്ത് കിട്ടും? 12 കിട്ടും അല്ലേ. ഈ 12 തന്നെയല്ലേ നമുക്ക് ഇവിടെയും കിട്ടിയത്. അപ്പോൾ ഇനി മറ്റൊന്നുകൂടി നോക്കാം, ഇത് ശരിയാണോ എന്നുള്ളത് അല്ലേ. 5, 10, 15 ഒരു സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ 3 പദങ്ങൾ ഞാൻ എഴുതി. 5, 10, 15 ഇനി ഇത് ഞാൻ കൂട്ടി നോക്കുകയാണ്. 5 + 10 + 15 എന്ത് കിട്ടും? 15 × 15 = 31 കിട്ടും അല്ലേ. അപ്പോൾ ഇതിൻ്റെ മധ്യത്തെ പദം എടുത്തേ 10, അതിനെ 3 കൊണ്ട് ഗുണിച്ച് നോക്കിയേ, 3 × 10 എന്ത് കിട്ടും? 30 കിട്ടും അല്ലേ. അപ്പോൾ ഈ പറഞ്ഞത് ശരിയാണ് അല്ലേ. 2 = 30, 2 = 12. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും ഒരു പൊതു തത്വം രൂപീകരിക്കുക. എന്താണ്? ഒരു സമാന്തര ശ്രേണിയുടെ തുടർച്ചയായ 3 പദങ്ങളാണ് ABC എങ്കിൽ, നമുക്ക് എന്ത് പറയാം? A+B+C എന്ന് പറയുന്ന ഏതിന് തുല്യമാണ്? മധ്യത്തെ പദത്തിൻ്റെ 3 മടങ്ങിന് തുല്യമാണ്. മനസ്സിലായല്ലോ എന്താണ് ഞാൻ പറഞ്ഞതെന്നുള്ളത്? ഒരു സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ 3 പദങ്ങളാണ് ABC എങ്കിൽ, A+B+C എന്ന് പറയുന്നത് മധ്യത്തെ പദത്തിൻ്റെ 3 മടങ്ങിന് തുല്യമാണ്. ഇനി ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ വേറെ ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ. നോക്കി ശ്രദ്ധിച്ചിരിക്കുക. ഇനി ഞാനൊരു സമാന്തര ശ്രേണി ഇവിടെ എഴുതുവാൻ പോവുകയാണ്. നോക്കി, 2, 4, 6, 8, 10, 12 12. ഇതിൻ്റെ സ്ഥാനങ്ങൾ നോക്കിയേ. ഈ സമാന്തര ശ്രേണിയുടെ സ്ഥാനങ്ങൾ 1-ാം സ്ഥാനം അല്ലേ. ഇത് ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, 4th, 5th, 6th കണ്ടോ. ഇതിൽ ഞാനിപ്പോൾ 1-ാമത്തെ, 6-ാമത്തെ സ്ഥാനത്തുള്ള സംഖ്യകൾ എടുക്കുകയാണ്. 1-ാമത്തെ സ്ഥാനത്തെ സംഖ്യ 2, ഇവിടത്തെ 12 അല്ലേ. ഇതിനെ ഈ പദങ്ങളാണ്, പദങ്ങൾ ഞാനെടുത്ത് അതിനെ ഒരു ജോഡിയാക്കി മാറ്റി. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് 2, 5 കൂടി എടുക്കുകയാണ്. ഇവിടെ എടുത്തത് എന്താണ്? ഇവിടെ എടുത്തത് 1, 6 അല്ലേ. ഇനി എടുക്കാൻ പോകുന്ന 2, 5 നോക്കിയേ. 2-ാമത്തെ സ്ഥാനത്തെ പദം 4, 5-ാമത്തെ സ്ഥാനത്തെ പദം 10 അല്ലേ. ഇവിടുത്തെ സ്ഥാനങ്ങൾ നോക്കിയേ, 2, 5 കണ്ടോ. ഇനി ഇതാ, ഇനി നമുക്ക് ബാക്കിയുള്ളത് ഇത് 3, 4 ആ സ്ഥാനം എന്ന് പറയുന്ന 6, 8 ഒരു ജോഡിയാണ്, ജോഡിയായിട്ട് ഞാൻ എടുത്തു. അതുപോലെ തന്നെ സ്ഥാനങ്ങൾ എന്ന് പറയുന്നത് 3, 4 കണ്ടോ. ഇനി നമ്മൾ ശ്രദ്ധിച്ച് നോക്കുക. ഈ ജോഡിയിലെ 2 പദങ്ങൾ ഞാൻ എടുത്തു, അതിൻ്റെ കൂട്ടി നോക്കാൻ പോവേണ്ട സം എടുക്കാൻ പോവുകയാണ്. ഒന്ന് നോക്കിയേ ഇങ്ങനെ കിട്ടുമെന്ന്. 2 + 12 എന്ത് കിട്ടും തുക? 14 കിട്ടും അല്ലേ. ഇനി അതിൻ്റെ സ്ഥാനങ്ങൾ നോക്കിയേ. 1, 6 കൂടെ കൂട്ടുമ്പോൾ എന്ത് കിട്ടും? 7 കിട്ടും അല്ലേ. ഇനി അടുത്ത് നോക്കിയേ, 4, 10 കൂടെ കൂട്ടുമ്പോൾ എന്ത് കിട്ടും? 14 കിട്ടും. അതിൻ്റെ സ്ഥാനങ്ങൾ എന്ന് പറയുന്നത് 2 + 5 എന്ത് കിട്ടും? 7 കിട്ടും അല്ലേ. ഇനി അടുത്ത് നോക്കിയേ, 6 + 8 എന്ത് കിട്ടും? 14 കിട്ടും സ്ഥാനങ്ങൾ. 3 + 4 എന്ന് പറയുന്നത് 7 കിട്ടും. ഇതിൽ നിന്ന് നമുക്കൊരു പൊതു തത്വം രൂപീകരിക്കാം. എന്താണെന്നറിയോ? ഒരു സമാന്തര ശ്രേണിയിലെ ഏതെങ്കിലും 2 ജോഡി പദങ്ങളുടെ തുക തുല്യമാണെങ്കിൽ അവയുടെ സ്ഥാനങ്ങളുടെ തുകയും തുല്യമായിരിക്കും. എന്ന് പറഞ്ഞാൽ
ഒരു സമാന്തര ശ്രേണിയിലെ രണ്ട് ജോഡി പദങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു ജോഡി പദത്തിൻ്റെ തുക എന്ന് പറയുന്നത് മറ്റൊരു ജോഡി പദത്തിൻ്റെ തുകയ്ക്ക് തുല്യമാണെങ്കിൽ അവയുടെ സ്ഥാനങ്ങളുടെ തുകയും തുല്യമായിരിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ ഇതിൻ്റെ ഒരു കണക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. തൽക്കാലം ഇന്ന് ഇത്രയും മതി. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്മകൾ നേരുന്നു. SLC പരീക്ഷയ്ക്ക് നല്ല വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. തുടർന്നുള്ള ക്ലാസ്സുകളിൽ ശ്രദ്ധാപൂർവ്വമായിരുന്ന് നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കാം. ഇനി ഒരു ക്ലാസ്സോടുകൂടി അരിത്തമാറ്റിക് പ്രോഗ്രഷൻ അവസാനിപ്പിക്കുകയാണ്. അടുത്ത അധ്യായം നമുക്ക് അടുത്ത ക്ലാസ് തുടങ്ങാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.